നമസ്കാരം. പതിരും കതിരും ഭാഷാവിദഗ്ധനായിരുന്ന പന്മന രാമചന്ദ്രൻ നായർ തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയ കഥയുണ്ട്. പണ്ടൊരു പണ്ഡിതൻ പല്ലക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. റോഡിൻ്റെ അരികിൽ നിന്ന് ഒരു കുരുടൻ്റെ വിലാപസ്വരം കേട്ടു. കണ്ണുകാണാത്ത ഈ കുരുടന് വല്ലതും തരണേ പൊന്നുമാളോരെ. പണ്ഡിതൻ ഭൃത്യന്മാരോട് പല്ലക്ക് നിർത്താൻ ആവശ്യപ്പെട്ടു. താഴെയിറങ്ങിയ പണ്ഡിതൻ കുരുടൻ്റെ അടുത്ത് ചെന്നിട്ട് അപേക്ഷ ഒന്നുകൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. അയാൾക്ക് വലിയ സന്തോഷമായി. വല്ലതും കിട്ടിയാലോ പ്രതീക്ഷയോടെ അവൻ അപേക്ഷ ആവർത്തിച്ചു. കണ്ണുകാണാത്ത കുരുടന് വല്ലതും തരണേ. അത് കേട്ട പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, വിവരം കേട്ടവൻ, എടാ കണ്ണുകാണാത്തവനും കുരുടനും ഒന്നല്ലേ? എന്തെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ പോരെ? തെണ്ടുകയാണെങ്കിലും അത് തെറ്റില്ലാത്ത ഭാഷയിൽ ആയിക്കൂടെ. ഇത്രയും പറഞ്ഞിട്ട് പണ്ഡിതൻ ഭാഷ തിരുത്തിയതിൻ്റെ സംതൃപ്തിയിൽ തിരികെ പല്ലക്കിൽ കയറി. കാൽ കാശൊട്ട് കൊടുത്തതുമില്ല. പല്ലക്കിൽ നിന്നിറങ്ങി വന്ന ഈ പണ്ഡിതനെപ്പോലെയാണ് നമ്മുടെ പിണറായി വിജയൻ. പാർട്ടിക്കും ജനങ്ങൾക്കും വല്ലാത്ത തെറ്റുപറ്റിയിരിക്കുന്നു. നിങ്ങൾ ആ തെറ്റ് എത്രയും വേഗം തിരുത്തണം. നാട്ടുകാരോട് തിരുത്താൻ പറയുന്ന പിണറായി ഒരു 10 പൈസയുടെ ഗുണം പാവങ്ങൾക്ക് നൽകുന്നുമില്ല. കൊല്ലം ജില്ലാ കമ്മിറ്റി പിണറായി വിജയനെ മുണ്ടുടുത്ത മോദി എന്ന് വിളിച്ചതിൻ്റെ ഞെട്ടലിൽ നിന്നും MA ബേബി ഇതുവരെ കരകയറിയിട്ടില്ല. വിപ്ലവത്തിൻ്റെ ബൗദ്ധിക തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന MA ബേബിയൊക്കെ SFI നേതാവായ ആർഷോയേക്കാൾ ബേബിയായിരിക്കുന്നു. വെറുതെ ഒരു കായസഞ്ചിയും തൂക്കി നടക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട് പാർട്ടിയിൽ ഇപ്പോഴും. എന്താണ് ഇവരുടെ പരിപാടിയെന്ന് പുറത്താർക്കും അറിഞ്ഞുകൂടാ. NSS പ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതൊക്കെ അനുസരണയും കൂറുമുള്ള അംഗങ്ങളെയായിരിക്കും. ഇതുപോലെയാണ് സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റുമൊക്കെ. തിരുവായ്ക്ക് എതിർവായില്ലെങ്കിൽ മുട്ടുകാല് കോച്ചുന്ന കാലം വരെ അവിടെ ചെന്നിരിക്കാം. ഈ ബേബി സാറൊക്കെ കഴിഞ്ഞ 8 വർഷമായി എന്തെങ്കിലും ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? കോവിഡ് കാലത്ത് ഒരു സൈദ്ധാന്തിക നിർവചനം നടത്തിയത് ലോകത്ത് ഇന്ന് വരെ ഒരാൾക്കും മനസ്സിലായിട്ടില്ല. ഒന്നുകിൽ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ സന്ദേശത്തിലെ കുമാരപിള്ള സാറിനെ പോലെ സംസാരിക്കും, അല്ലെങ്കിൽ മൗനം ഭജിക്കും. ഇതാണ് ബേബി സാറിൻ്റെ ഒരു നയം. ബൗദ്ധിക തലം വെച്ച് നോക്കിയാൽ ബേബി സാറിൻ്റെ ശിഷ്യനായി അവതരിക്കാൻ കൊള്ളാവുന്ന ഏകയാളിപ്പോൾ മന്ത്രി P രാജീവാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയാൽ ഞങ്ങൾ നേരെ ജനങ്ങൾക്കിടയിലേക്ക് ഒരൊറ്റ പോക്കങ്ങ് പോകും. അവരിൽ നിന്നും ഞങ്ങൾ ഊർജം വലിച്ചെടുത്ത് വീണ്ടും ശക്തി പ്രാപിക്കും. ശരിയാണ് രാജീവ് പറഞ്ഞത്. ജനങ്ങളിൽ നിന്നും ശരിക്കും നിങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്. അതറിഞ്ഞ് ജനം ശരിക്കങ്ങ് വലിപ്പിച്ചു തന്നതാണ്. മണ്ണിൽ നിന്നും മനുഷ്യനിൽ നിന്നും വളം വലിച്ചെടുത്ത് വലുതായ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതറിയാവുന്ന ഒരു തലമുറ നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ നേതാവും മകളും കൂടി ശരിക്കും മുതലാളിമാരിൽ നിന്നും വലിച്ചെടുക്കുന്നത് മാസപ്പടിയും കമ്മീഷനായും കോടികളാണ്. തോറ്റു തുന്നം പാടുമ്പോൾ മാത്രം മതിയോ രാജീവേ ജനങ്ങൾക്കിടയിലേക്കുള്ള ആ പോക്ക്? ജയിച്ചു ഭരണത്തിലെത്തിയാൽ പിന്നെ ഐത്തത്തിൻ്റെ പഴയ അടിക്കണക്ക് നിങ്ങൾ പുറത്തെടുക്കുകയായി. കോലാറിലെ സ്വർണ്ണഖനിയിൽ അടിമകൾ കാത്തു നിൽക്കും പോലെയല്ലേ നിങ്ങൾ നവകേരള സദസ്സിൻ്റെ വേദിക്ക് പുറത്ത് ജനങ്ങളെ വേലി കെട്ടി നിർത്തിയത്? ആരുടെ മുമ്പിൽ പ്രദർശനത്തിന് വയ്ക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ 10-20 എണ്ണത്തിൻ്റെ ആ കെട്ടിയിടുന്നുള്ളത്? ജനങ്ങളിലേക്ക് ഇറക്കി ചെല്ലുന്നത് ഇനി നേരവും കാലവും നോക്കി വേണം രാജീവേ. കഞ്ഞിവെള്ളം തിളച്ചു കിടക്കുന്ന സമയത്തൊന്നും ഊർജം വലിച്ചെടുക്കാൻ ഒരു വീട്ടിലും കയറി ചെന്നേക്കരുത്. ജനങ്ങൾ അതെടുത്ത് മുഖത്തൊഴിച്ചെന്നിരിക്കും. കൊല്ലത്തൊരു നേതാവിൻ്റെ മുഖത്ത് അങ്ങനെ ഒരാൾ പരീക്ഷിച്ചതാണ്. കുട്ടികളുടെ ഉടയാത്ത അഹന്തയെ തകർക്കാൻ അധ്യാപർ ഉപയോഗിക്കുന്ന എളുപ്പവഴി 13-ൻ്റെ ഗുണനപ്പട്ടികയാണെന്ന് ദാർശനികനായ MN വിജയമാഷ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അഹന്ത ഉടയ്ക്കാൻ ജനം കൊടുത്ത ആ 19-ൻ്റെ ഗുണനപ്പട്ടിക അവരെ വല്ല പാഠവും പഠിപ്പിക്കുമോ? ജനങ്ങൾ വെറുക്കുന്ന നേതാക്കളുടെ പട്ടികയിലേക്ക് ഓടിക്കയറാനായി മത്സരിക്കുകയാണ് പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരും CPMലെ നേതാക്കളും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാ കാലത്തും പ്രതീക്ഷാനിർഭരമായ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖമായിരുന്നു MA ബേബിയുടേത്. പക്ഷേ ഒരു കാര്യവുമില്ല. പറഞ്ഞിട്ട് എന്താണ് കാര്യം? പിണറായിക്കൊപ്പം ചേർന്നാൽ സകലതും പാപികളാകും.